ചിക്കൻ ഫ്രൈ ചെയ്യാനതിന്റെ ആവശ്യമില്ല. നമുക്ക് ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നോക്കാം. അതിനായി ഇവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ നമുക്ക് വരഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് മുളക് പോവാനോ ഇങ്ങനെ പറ്റുമ്പോഴൊക്കെ മസാല പിടിക്കാനായിട്ട് ഉള്ളിക്ക് ചിക്കൻ ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുമായി പരട്ടാനുള്ള മസാല ഉണ്ടാക്കാം നമുക്ക്. ഓക്കേ, മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഇത്രയും വന്ന തക്കാളി, ഈ തക്കാളിയുടെ പകുതി എടുക്കാം. ഓക്കേ, പകുതി എടുക്കാം. ഈ സബോള ഉണ്ട്, ഈ സബോളയുടെ പകുതി എടുക്കാം. പകുതിയാണോ? ആ, 1 കിലോ ചിക്കനിൽ ഇത്രയും മതി. നമുക്ക് വലിയ സബോള ഉള്ള കാരണമാണ്, ചെറിയ സബോള ഇല്ല. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്ക. തക്കാളിയും സബോളയും ഇടാം. ഒരു പച്ചമുളക് ഇടാം. ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ഇടാം. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി കൊറേ ഒന്നും വേണ്ട, അത്രേ മതി. കൊറച്ച് വെളുത്തുള്ളി, ചെറിയ അല്ലിയായി വരണ, കൊറേ അല്ലെങ്കിൽ 3-4 അരി മതി. വലിയ അല്ലിയാണെങ്കിൽ നന്നായി അരച്ചെടുക്കാം. ഇതിന്റെ ഒക്കെ മിക്സ് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ചെറിയ ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഈ ടീസ്പൂണിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്യാം. മസാല റെഡി ആയതിൻ്റെ ഇത് നമുക്ക് ചിക്കനുമ്മ തേച്ച് കൊടുക്കാം. ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. മസാല നന്നായി തേച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഇതേമാതിരി കവറുകൊണ്ട് പൊതിഞ്ഞ് 4 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇത് 1 ദിവസമൊക്കെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്യണേലും 2 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെക്കണം. ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ കവറിൽ ഇതൊന്ന് എടുത്താൽ നോക്കാലോ പിടിച്ചിട്ടുണ്ടെങ്കിൽ. നന്നായി പിടിച്ചിട്ടുണ്ട്, ഇതേ കണ്ടോ, കരിമീൻ ആവണില്ലേ, നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കേ, ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഇതേമാതിരത്തെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി പരട്ടി കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് 2 വാഴല വെച്ച് കൊടുക്കാം. വാഴല ഇല്ലെങ്കിലും നമുക്ക് ഡയറക്റ്റ് വെച്ചാൽ മതി കേട്ടോ, വാഴലാണ് സൂപ്പർ. ഈ വാഴലേമയും 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായി പരട്ടി കൊടുക്കുക. ഇനി ഇത് ചൂടാവുമ്പോഴല്ലേ ഇതിൽ ചിക്കൻ വെക്കണ്ടേ? ഇനി ഇത് ചൂടാവുമ്പോ ഇതിൽ ചിക്കൻ വെച്ചു കൊടുക്ക. ഇനി ഇതിന്റെ മേലെ നല്ല ചൂട്ടോടുകൂടിയ ആവി പറക്കണം കനല് വെക്കാം. നമുക്ക് നല്ല ചൂടുണ്ട് കേട്ടോ ഈ കനലിന്. ഇതിനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1/2 മണിക്കൂർ വെക്കുക. 1/2 മണിക്കൂർ ആയിട്ടുണ്ട് വെച്ചിട്ട് ഇത് തുറന്നു നോക്കാം. സൂപ്പർ അല്ലേ. ഗ്രിൽ ചിക്കൻ ഇത് നമുക്കിനി മറച്ചിടാം. അത് നമ്മൾ മൂടി വെക്കുമ്പോ ഉണ്ടാവണ വെള്ളം, ആവി എന്ന് വരുന്ന വെള്ളേ, അത് ലാസ്റ്റ് ആവുമ്പോ ശരിയാവും. ഇനി കനൽ വെച്ചിട്ട് ഇനി മൂടി വെക്കണ്ടേ? ഇനി കനൽ വെച്ചിട്ട് വീണ്ടും 1/2 മണിക്കൂർ നേരം മൂടി വെക്കാം. തുറന്നു നോക്കാം. 1/2 മണിക്കൂർ ആയിട്ടുണ്ട് വെച്ചിട്ട്. ചൂടുണ്ട്. ഇതിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തുറന്ന് വെച്ച് വേവിക്കാം.
ഒന്നും കൂടിയും തിരിച്ച് മറിച്ചിടാം. അപ്പം ആ വെള്ളമൊക്കെ പോയി നന്നായി ഫ്രൈ ആവും. തുറന്ന് വെച്ച് ആവി മുകളിലേക്ക് പോയിക്കോളാം. അപ്പൊ പിന്നെ വെള്ളമൊക്കെ വേഗം പറ്റൂലേ. നല്ല ചുട്ട മണക്ക് വരില്ലേ. ആ വെള്ളമൊക്കെ നന്നായി വെലിഞ്ഞ് ചിക്കൻ നന്നായി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ റെഡി ആയല്ലോ, ചിക്കൻ റെഡി ആയല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണോ കോരിടാൻ? ആ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണ്ടേ. പിന്നെ ചിക്കൻ റെഡി ആയില്ലേ. ചിക്കൻ ഫ്രൈ റെഡി ആയി. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. കടയിൽ ഗ്രിൽ ചിക്കൻ ഒക്കെ വാങ്ങണം, അതേ ടേസ്റ്റ് ആണ് ചിക്കൻ ഫ്രൈക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. എന്നു വെച്ചാൽ ആദ്യമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ബൈ. ഓ യു ലൈക്ക് ഇറ്റ്? ലൈക്ക് ചെയ്യണം.